ടൊബാക്കോയെ കുറിച്ച് നമ്മൾ ഇത്രയും ഒരു ദിവസം മുഴുവൻ ഇരുന്ന് സംസാരിച്ചാലും തീരാത്ത വിധത്തിലുള്ള ഒരു സാധനമാണ് ആ സാധനം. ടൊബാക്കോ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളെ കുറിച്ചും നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം. പിന്നെ എനിക്ക് അടുത്തതായി നമ്മൾ ഈ ചുരുങ്ങിയ സമയമായതുകൊണ്ട് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു സംഗതി ഉണ്ടായാൽ ഒരു ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സാധ്യത എന്താണ്? ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനെ നമുക്ക് പ്രധാനമായിട്ടും 4 സ്റ്റേജായിട്ട് മാറ്റാം. സ്റ്റേജ് 1 മുതൽ സ്റ്റേജ് 4 വരെ. അതിലെ ഏർലി ക്യാൻസർ, ലിംഫ് നോഡ്സ് ഒന്നും കഴുത്തിൽ പോകാതിരിക്കുന്ന ലെവലിൽ ആണ് ഏർലി ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏർലി ക്യാൻസർ സ്റ്റേജ് 1 സ്റ്റേജ് 2. ഈ ഏർലി ക്യാൻസറിനകത്ത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സർജറി, പ്രൈമറി സർജറി. സർജറിയിൽ തന്നെ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ സർജറിയാണ് ബെസ്റ്റ്, സെക്യൂർ. മാത്രമല്ല ഈ സർജറി ചെയ്ത് നമ്മൾ സ്പെസിമെൻ എടുത്ത് കൊടുക്കുമ്പോൾ പത്തോളജിസ്റ്റിന് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയാൻ പറ്റും. ഇമ്മ്യൂണോയിസ്റ്റ് കെമിസ്ട്രി അങ്ങനെ എല്ലാ സംഗതികളും ചെയ്തിട്ട് ഇതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഇവർക്ക് പോലും അഡീഷണൽ കീമോതെറാപ്പി വല്ലതും കൊടുക്കണോ വേണ്ടായോ എന്ന് വരെ നമുക്ക് മനസ്സിലാക്കും. ഉദാഹരണത്തിന് ടങ് ക്യാൻസർ T1 സ്റ്റേജാണ്, നമ്മൾ ടങ് സർജറി ചെയ്തു, ഇത് പത്തോളജി കൊടുത്തു, ഇത്ര ഡെപ്തിൽ അതിൻ്റെ ഇൻവേഷൻ പോയെന്നറിയണം. അറിയാം, നമുക്ക് അറിയുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ അത്രയും നാളിരുന്ന ട്യൂമർ കൊണ്ട് കഴുത്തിനുള്ളിലോട്ട് ലിംഫ് നോഡ്സിലോട്ട് ക്യാൻസർ പോയിട്ടുണ്ടോ എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ലിംഫ് നോഡ്സ് പ്രൊഫിലാക്റ്റിക്കലി വരെ മാറ്റാൻ പറ്റും. അപ്പം ഏർലി സ്റ്റേജിൽ സർജറി. പക്ഷേ സർജറിയിലുണ്ടായ വമ്പൻ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, എന്ന് വെച്ചാൽ സൗന്ദര്യം. നമുക്ക് പ്രകടമായ രീതിയിൽ ഇയാളിനെ ക്യാൻസറിന് ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ള പുറത്ത് അറിയാത്ത രീതിയിൽ സ്കാറൊന്നുമില്ലാതെ, സ്കാർ മാത്രമല്ല ഉള്ളിലും ഫങ്ഷനും പ്രിസർവ് ചെയ്തുകൊണ്ട് ക്യാൻസർ സൗഖ്യമാക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ അറിവാണ്. അതാണ് സർജറിയുടെ ഇമ്പോർട്ടൻസ്. ഇനി അല്ല അഡ്വാൻസ് സിറ്റുവേഷൻ ആണെങ്കിൽ പല ഏരിയകളിലും, ലൈക്ക് ചീക്ക്, ആൽവിയോളസ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പല മോഡേൺ സർജറീസും കമ്പൈൻ ട്രീറ്റ്മെൻറ്റും, ഇതിനെ ഒരു മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. കീമോതെറാപ്പി വേണ്ടി വരും, സർജറി വേണ്ടി വരും, റേഡിയേഷൻ വേണ്ടി വരും, അങ്ങനെ പല ട്രീറ്റ്മെൻ്റ് ഉണ്ടായി വരും. പക്ഷേ ഈ മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ട്യൂമറിനെ പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് ടാർജറ്റഡ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നൊരു സംഗതി ഹെഡ് ആൻഡ് നെക്കിൽ വളരെ പ്രാധാന്യമാണ്. എന്താണ് ഈ ടാർജറ്റഡ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനകത്ത് എപ്പിഡേർമൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നൊരു ഏജന്റ്, ഒരു ഒരു കാർസിനോജനിക് ഫാക്ടറുണ്ട്. ഇത് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ അതിനെതിരായിട്ടുള്ള മരുന്ന്, ടാർജറ്റഡ് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ട്യൂമർ ആ മരുന്ന് കൊടുക്കാത്ത ആൾക്കാരെക്കാൾ ഫാസ്റ്റായിട്ട് ഡിസപ്പിയർ ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫ്ലോർ മൗത്ത് ക്യാൻസർ ഭയങ്കര അഗ്രസീവാണെന്ന് പറഞ്ഞു. എൻ്റെ പേഷ്യൻ്റ് 9 പ്രാവശ്യത്തെ സൈക്കിൾ ബയോമാബ് എന്ന് പറയുന്ന എപ്പിഡേർമൽ ഗ്രോത്ത് ഫാക്ടർ കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് പേഷ്യൻ്റ് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് അത്രയും കോഴ്സ് കഴിഞ്ഞിട്ട് 3 കീമോതെറാപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ, വന്ന് ഞാൻ നോക്കിയപ്പോൾ ക്യാൻസർ ഇല്ല, ആ ക്യാൻസർ ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞു. അത്ര വലിപ്പം ഉണ്ടായിരുന്ന ട്യൂമർ. അതിൻ്റെ അർത്ഥം ചില ട്യൂമറുകൾക്ക് ഈ രീതിയിലുള്ള ടാർജറ്റഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓർഗൻ പ്രിസർവേഷൻ ചെയ്യാൻ, കാടടച്ച് വെടിവെക്കുന്നതിനേക്കാളും കറക്റ്റ്. ഇന്ന് വരുന്ന നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് കേരളത്തിൽ എല്ലാ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനും ഒറ്റ ചികിത്സയുള്ളായിരുന്നു, റേഡിയേഷൻ. അതിന് ഈ കയ്യാലപ്പുറത്ത് കുറച്ച് പേരുന്ന അപ്പുറത്ത് വീഴും ചില ആൾക്കാർ, ചിലർ ഇപ്പുറത്ത് വീഴും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വളരെ പ്ലാൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പുറമേക്ക് മാൻഡിബിളിലൊക്കെ ഒരു ക്യാൻസർ വന്നാൽ, ഈ മാൻഡിബിൾ ക്യാൻസർ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ മുറിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു വലിയ ഓട്ട കുഴിയൊക്കെ ആയി ആൾക്കാർ പോകുമായിരുന്നു. വളരെ പണ്ട് ആണെങ്കിൽ സർജറി നടക്കുന്ന സമയത്ത് ഈ ചീക്ക് ഒക്കെ ഉള്ള ക്യാൻസർ ഇത് മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഒരു ഹോളായിരിക്കും, നാക്ക് ഇതുവഴി ഇറങ്ങി വരുന്നത് നമുക്ക് കാണാമായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്ത് സൗന്ദര്യം ഉണ്ടായി. കമ്പൈൻ ട്രീറ്റ്മെൻറ്റ്, കമ്പൈൻ ട്രീറ്റ്മെൻറ്റ്. ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം നമ്മൾ പുകയിലെ കുറിച്ച് പറഞ്ഞു, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ക്യാൻസർ പ്രിവെൻഷൻ, ഏർലി ഡിറ്റക്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാം. ഏർലി ഡിറ്റക്ഷൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഏർലി ഡിറ്റക്ഷൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം. നമ്മൾ ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കുക എന്ന് പറയുന്നത് കുടുംബം എഴുതി വിൽക്കുന്ന പോലെയാണ് പലപ്പോഴും. എല്ലാവർക്കും ഒന്നും നേരത്തെ ഈ വായിക്കാത്തതാണെങ്കിൽ പോലും നേരത്തെ എത്തപ്പെടാൻ സാധ്യമാവുകയില്ല. അതാണ് ഡോക്ടർ ഗണേഷ് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, ലോകത്തിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി, ഒരു വ്യവസായം, നമ്മൾ അത് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ആരും മരിച്ചു പോകുന്നില്ല, ഷോക്ക് അടിച്ചില്ലെങ്കിൽ മരിക്കത്തില്ല. വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ആ കൺസ്യൂം ചെയ്യുന്ന, അത് ഉപയോഗിക്കുന്ന ഉപഭോക്താവിനെ കൊല്ലാൻ കഴിവുള്ള വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി ഉണ്ടോ? ഇൻഡസ്ട്രി മാത്രം, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു വലിയ വ്യവസായമാണ്, ഇത് വലിയ വ്യവസായമാണ്. പക്ഷേ നമ്മൾ ഈ വ്യവസായത്തിൻ്റെ ഇക്കണോമിക്സ് നോക്കുമ്പോൾ, ഹെൽത്ത് ഇക്കണോമിക്സ് നോക്കുമ്പോൾ, ഈ വ്യവസായം കൊണ്ട് കിട്ടുന്ന ലാഭത്തിൻ്റെ പെർസെൻറ്റേജും ഈ ശേഷം, സപ്പോസ്
യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ സർക്കാർ തന്നെയാണ് ഈ വരുന്ന എല്ലാ ക്യാൻസർ രോഗികളെയും ചികിത്സിക്കുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന കോസ്റ്റും കൂടെ കമ്പയർ ചെയ്താൽ ഇത് നഷ്ട ബിസിനസ് ആണെന്ന് മനസ്സിലാവും. അതാണ് അതിൻ്റെ ഹെൽത്ത് ഇക്കണോമിക്സ്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നത് ഡോക്ടർ തോമസ് വർഗീസ് ആണ്. അദ്ദേഹം റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സർജിക്കൽ ഓങ്കോളജി. സർജിക്കൽ ഓങ്കോളജി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശസ്ത്രക്രിയ കൊണ്ട് ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ്. ഏതായാലും അന്ന് അദ്ദേഹം സംസാരിച്ചത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിനെ കുറിച്ചാണ്. അതിനേക്കാളുപരി എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് തോന്നിയത് അതിനേക്കാളുപരി പുകയില എന്ന് പറയുന്ന വില്ലനെക്കുറിച്ച്. ഞാൻ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു, അപ്പോൾ ഡോക്ടർ പിന്നെ അതിനെ വളരെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു. പുകയില ഒരു വലിയ വില്ലൻ തന്നെയാണ്. ഡോക്ടർ അവസാനം പറഞ്ഞു നിർത്തിയത് നമ്മൾ ഒരു കമ്പനി ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു പക്ഷേ പുകയില മാത്രമേ, അല്ലെങ്കിൽ പിന്നെ വല്ല തോക്കോ വല്ലതും ആയിരിക്കണം. അതല്ലാതെ ഒരു പുകയിലയാണ് ഏറ്റവും കൂടുതൽ, പുകയില ഉൽപ്പന്നമാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെയാണ് സിഗരറ്റിൻ്റെ കാര്യത്തിൽ ഒരു വലിയ തമാശ, ഉണ്ടാക്കുന്ന കമ്പനിക്ക് പോലും അറിഞ്ഞുകൊണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്നുള്ളത്, ഇന്നും കണ്ടുപിടിക്കാത്ത സാധനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ആ പുകയില. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിപത്തിൽ നിന്നാണ് നമ്മളിപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സിഗരറ്റ് വളരെ കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പോലും പുകയില മറ്റ് പല രീതികളിലും ഇന്നും പുകയില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ പുറത്ത് നിന്ന് നോക്കിയാൽ പുകയില ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ ഇത് ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ എന്നുള്ളത് കൊണ്ട് പുകയില വളരെ വ്യാപകമായി തന്നെ ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആ പുകയില ഉപയോഗം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസറുകളെക്കുറിച്ചും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിൻ്റെ മറ്റ് കാരണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിവിടെ സംസാരിക്കുകയുണ്ടായി. ഈ ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ക്യാൻസർ വരാതെ നോക്കുകയും ഇനി അഥവാ വരാൻ ഒരു നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാധ്യത വന്നു പോയാൽ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുകയും സൗന്ദര്യം നിലനിർത്തുക, ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട് മുഖത്തിൻ്റെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സ്ട്രക്ചറലും ഫംഗ്ഷണലുമായിട്ടുള്ള എല്ലാ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ ഏർലി ഡിറ്റക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. ഡോക്ടർ സ്റ്റോക്ക് അറ്റ് കൈരളി ടിവി ഡോട്ട് ഇൻ ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.